ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെൻസസ്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ്. ഫിലിം മേക്കിങ്ങിൽ ലെൻസുകളുടെ ഉപയോഗത്തെ പറ്റിയുള്ള ഒരു ബേസിക് ആയ ഐഡിയ ലെൻസിങ്ങിൻ്റെ കഴിഞ്ഞ രണ്ട് സെഗ്മെൻറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. ലെൻസിങ്ങിൻ്റെ പ്രീവിയസ് എപ്പിസോഡുകൾ കാണാത്തവർ ജസ്റ്റ് ക്ലിക്ക് ദ ലിങ്ക്സ് ബിലോ. ഈ വീഡിയോയിൽ മൈക്രോ ലെൻസ്, മാക്രോ ലെൻസ്, മാക്രോ പ്രോബ് ലെൻസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പലർക്കുമുള്ള സംശയമായിരിക്കും മൈക്രോ ഫോട്ടോഗ്രാഫിയുടെയും മാക്രോ ഫോട്ടോഗ്രാഫിയുടെയും വ്യത്യാസം എന്താണെന്ന്. ചിലപ്പോൾ പല ബിഗിനേഴ്സിനും ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. മൈക്രോ ആൻഡ് മാക്രോ ഫോട്ടോഗ്രാഫി യൂഷ്വലി ഒരു കാര്യം തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ലെൻസുകളുടെ കാര്യത്തിലാണെങ്കിലും വ്യത്യാസമില്ല. സിമ്പിളായി പറഞ്ഞാൽ വാക്കുകളിൽ മാത്രമാണ് ഇതിനൊരു വ്യത്യാസമുള്ളത്. മൈക്രോ മാക്രോ, മൈക്രോയുടെയും മാക്രോയുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യമെന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും. മാക്രോ എന്ന് പറഞ്ഞാൽ സംതിങ് ലാർജ്, മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ. ഈ ലെൻസുകൾ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്, ഫ്രെയിം മുഴുവനും ഏകദേശം ഫില്ലായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻ ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യു വുഡ് ഗെറ്റ് എ മാക്രോ ഷോട്ട് ഓഫ് എ മൈക്രോ ഒബ്ജക്റ്റ്. ഈ സെക്ഷനിൽ വരുന്ന ലെൻസുകൾക്ക് നൈക്കണിൽ മൈക്രോ ലെൻസ് എന്നും ക്യാനണിൽ മാക്രോ ലെൻസ് എന്നുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കമ്പനികളുടെയും ഈ കാറ്റഗറിയിൽപ്പെട്ട ലെൻസുകളുടെ പേര് മൈക്രോ എന്നും മാക്രോ എന്നുമാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം ഒന്നു തന്നെയാണ്, മാഗ്നിഫിക്കേഷൻ ഓഫ് ടൈനി ഒബ്ജക്ട്സ്. ഡേവിഡ് ഫിഞ്ചറിൻ്റെ പല സിനിമകളിലും ഈ ലെൻസ് കൊണ്ട് ചിത്രീകരിച്ച പല ഷോട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലെൻസ് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിൻ്റെ മെയിനായ കാര്യമെന്ന് പറയുന്നത് ഡയറക്ടർ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിലിംഗ് വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകനെ കാണിക്കുവാനാണ്. അടുത്തത് പ്രോബ് ലെൻസിലേക്ക് വന്നാൽ വളരെ യുണീക്കായ ഒരു ഡിസൈനാണ് ഇതിൻ്റെ. സാധാരണ ലെൻസുകൾക്ക് കടക്കാൻ സാധിക്കത്തില്ലാത്ത ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കടത്തി ഈ ലെൻസിൽ ചിത്രീകരിക്കാനാകും. അണ്ടർ വാട്ടർ സീക്വൻസ് ഈ ലെൻസിൽ ചിത്രീകരിക്കാം. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ മാക്രോയും വൈഡ് ആംഗിളും ഒരു ഷോട്ടിൽ തന്നെ കമ്പൈനായി കിട്ടുന്നതിൻ്റെ ഫീലിംഗ് ലഭിക്കും. പല സിനിമകളിലും പ്രോബ് ലെൻസ് ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. നോർമലി ഈ ലെൻസുകൾ അഡ്വർടൈസ്മെൻറ്റിൽ പ്രോഡക്റ്റ് ഷൂട്ടിനാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം ഡീറ്റെയിലിംഗ് വളരെ വ്യക്തമായി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. യസ്യാം നഷ്ടയസ്യ സർവഭൂതം.